ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒന്ന് അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണം. ഒന്നാമത്തെ കാര്യം സ്വർഗത്തിലെത്തണമെങ്കിൽ ഒന്നാമത്തെ കാര്യം. രണ്ട് കാര്യമാണ് ആ സ്വഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത്. അതിൽ ഒന്നാമതായി പറഞ്ഞതോ തഖ്വല്ലാഹ്, അല്ലാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കണം, അല്ലാനെ പേടിച്ച് ജീവിക്കണം, അല്ലാനെ തഖ്വ ചെയ്ത് ജീവിക്കണം. കാരണം വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അവസാനമല്ലേ വിജയിക്കേണ്ടത്. ഈ ജീവിതകാലത്ത് മാത്രം തൊപ്പിവെച്ച് നടന്നാൽ പോരല്ലോ, ജീവിതകാലത്ത് മാത്രം തലപ്പാവ് ധരിച്ച് നടന്നാൽ പോരല്ലോ. ഒരു മുസ്ലിമായ മനുഷ്യൻ രക്ഷപ്പെടണമെങ്കിൽ അവന്റെ അവസാനം നന്നാകണ്ടേ മുസ്ലിമേ, അവന്റെ അന്ത്യം നന്നാകണ്ടേ മുസ്ലിമേ. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, ആ അന്ത്യം നന്നാകുന്നത് ആർക്കാണ്? ആ അവസാനം നന്നാകുന്നത് ആർക്കാണ്? ലിൽ മുത്തഖീൻ, അല്ലാഹനെ പേടിച്ച് ജീവിച്ച മുത്തഖീങ്ങൾക്കാണ്. ആ മുത്തഖീങ്ങൾക്കല്ലാതെ അന്ത്യവിജയം ഇല്ല, ആ മുത്തഖീങ്ങൾക്കല്ലാതെ അവസാന വിജയം ഇല്ല. ആരാണ് മുത്തഖീങ്ങൾ? തഖ്വ ചെയ്ത് ജീവിക്കുന്നവരാണ്. എന്താണ് തഖ്വ? അല്ലാഹ് പറഞ്ഞതിനെ ജീവിതത്തിൽ കൊണ്ടുവരലാണ്. സാധാരണക്കാർക്ക് വേണ്ടി പറയാണ്, എന്താണ് തഖ്വ? നിസ്കരിക്കൽ മാത്രമല്ല തഖ്വ, വയലിന്റെ സദസ്സിൽ വന്നിരിക്കൽ മാത്രമല്ല തഖ്വ, അതേ താടി വളർത്തൽ മാത്രമല്ല തഖ്വ, തൊപ്പിവെക്കൽ മാത്രമല്ല തഖ്വ, ഖുർആൻ ഓതൽ മാത്രമല്ല തഖ്വ. പിന്നെ തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹീ, അല്ലാഹ് എന്തൊക്കെ കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ അത് നിസ്കരിക്കൽ മാത്രമല്ല, അത് നോമ്പു നോൽക്കൽ മാത്രമല്ല, അത് ഖുർആൻ ഓതൽ മാത്രമല്ല. നിസ്കാരം അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ്. നോമ്പു നോക്കലും തദൈവ, ഖുർആൻ ഓതലും അതുപോലെ. അതേസമയത്ത് എന്താണ് തഖ്വ? അല്ലാഹ് ചെയ്യാൻ പറഞ്ഞ കാര്യം എന്തൊക്കെയുണ്ടോ ഒരു മുസ്ലിമായും ജീവിക്കുന്ന സമയത്ത് ഏതൊക്കെ നിയമങ്ങളെ പാലിക്കണമെന്നല്ല പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവനും ചെയ്യലാണ് തഖ്വ. തഖ്വയിൽപ്പെട്ട ഒന്ന് ചെയ്യുന്നു മറ്റൊന്ന് ചെയ്യൂല, അത് തഖ്വയല്ല. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. കൃത്യമായും നിസ്കരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അവൻ കൃത്യമായും നിസ്കരിക്കും. ഏതുവരെ? സുബഹിക്ക് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോഴും ആ സുബഹി ജമാഅത്തിന് ഉറുവാള് പദവിലെ പള്ളിയിൽ അവൻ എത്തിപ്പോയി. എന്നിട്ട് ആ പള്ളിയിലെ ഉസ്താദിന്റെ പിന്നിൽ നിന്ന് സുബഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുകയാണ്. അതേ ചെറുപ്പക്കാരനോ പകൽ സമയത്ത് റോട്ടിലിറങ്ങിയാലോ, ആ റോട്ടിലൂടെ ഒരു അന്യപ്പെണ്ണിങ്ങനെ നടന്നു പോകുമ്പോ അവന്റെ കണ്ണുകൊണ്ട് ആ അന്യപ്പെണ്ണിനെ നോക്കി രസിക്കുന്നു. അവൻ മുത്തഖിയല്ല, അവനിൽ തഖ്വയില്ല. എന്താണ് തഖ്വ? തഖ്വ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കൽ മാത്രമല്ലല്ലോ, തഖ്വ എന്ന് പറഞ്ഞാൽ അതേ സുബഹി ജമാഅത്തിന് വരൽ മാത്രമല്ലല്ലോ. അല്ലാഹ് പറഞ്ഞ നിയമങ്ങൾ എന്തൊക്കെയുണ്ടോ ആ നിയമങ്ങൾ മുഴുവനും ജീവിതത്തിൽ കൊണ്ടുവരാനാണ് തഖ്വ. അവൻ നിസ്കരിക്കുന്നൊരു ചെറുപ്പക്കാരൻ, ജമാഅത്തിൽ വരുന്നൊരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ അവന്റെ കണ്ണുകൊണ്ട് റബ്ബ് പൊരുത്തപ്പെടാത്തതൊന്നും ചെയ്യാൻ പാടില്ല. ഇരിക്കട്ടെ, ഞാനത് ഇടക്ക് വെച്ച് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു വെച്ച വിഷയത്തിലേക്ക് തന്നെ മടങ്ങുന്നു. അപ്പൊ ഈ സ്വഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഓ നബിയേ, സ്വർഗത്തിലേക്ക് ജനങ്ങളെ കൂടുതലും പ്രവേശിപ്പിക്കുന്ന കാര്യം പറഞ്ഞു തരുമോ? ഒന്നാമത്തത് പറഞ്ഞത് അല്ലാനെ പേടിച്ച് ജീവിക്കലാണ്. എന്തേ അങ്ങനെ പറയാൻ കാരണം? പറയാൻ കാരണം ഒരുപാട് ജനങ്ങളുണ്ട്, ഒരുപാട് ചരിത്രം അതേ പറയുമ്പോഴും ആ ചരിത്രങ്ങൾ കേൾക്കുമ്പോഴും മഹാന്മാരെ തഖ്വ എത്രയാണെന്ന് പറയാനും അത് ഉൾക്കൊള്ളാനും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓ ചെറുപ്പക്കാരെ,
ജീവിതത്തിൽ നാം അറിയാതെ ഒരുപാട് തെറ്റുകൾ വന്നുപോകും. അത് സ്വാഭാവികമാണ്. പലപ്പോഴും ചില ആളുകൾ ഇങ്ങനെ പറയും, ഉസ്താദേ എന്റെ ജീവിതത്തിൽ അറിയാതെ ഒരുപാട് തെറ്റ് വന്നുപോയി, ഞാൻ എന്ത് ചെയ്യാനാ? അത് മനുഷ്യ സാഹചര്യമാണ്. ചിലപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും വ്യഭിചരിച്ചിട്ടുണ്ടാകാം, എപ്പോഴെങ്കിലും കള്ളുകുടിച്ചിട്ടുണ്ടാകാം. എന്നാൽ ആ വ്യഭിചാരം നിത്യമാക്കുന്നതിന് പകരം, ആ കള്ളുകുടി നിത്യമാക്കുന്നതിന് പകരം, റബ്ബേ ഞാൻ വ്യഭിചരിച്ചു പോയല്ലോ, റബ്ബേ ഞാൻ മദ്യപിച്ചു പോയല്ലോ, റബ്ബേ ഞാൻ എൻ്റെ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ചു പോയല്ലോ, റബ്ബേ ഞാൻ എൻ്റെ ചേട്ടനെ ചീത്ത പറഞ്ഞല്ലോ എന്നൊരു പേടി മനസ്സിൽ വരികയും ആ ചീത്ത സ്വഭാവങ്ങളിൽ നിന്ന് മാറി നിന്ന് അള്ളാഹുവിലേക്ക് അടുക്കുന്നവനാരാണോ അവൻ മുത്തഖി തന്നെ. എനിക്ക് ഈ അടുത്തൊരു ചെറുപ്പക്കാരനെ കാണാൻ കഴിഞ്ഞു. ഞാനത് ആ പയ്യന്നൂര് ഭാഗത്ത് വാതിന് പോയ സമയത്ത് എന്റെ കൂടെയുള്ളവർ അതിന് സാക്ഷിയാണ്, എന്റെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ അതിന് സാക്ഷിയാണ്. അതേ ഞാൻ പയ്യന്നൂര് ഭാഗത്ത് വാതിന് പോയപ്പോ വാള് കഴിഞ്ഞ് ഞാനതാ പെട്ടെന്ന് വണ്ടിയിൽ ഇരുന്നു. കാരണം കുറെ ദൂരെയല്ലേ നമ്മുടെ ദർസ് സ്ഥിതി ചെയ്യുന്നത്, മൂടബിദ്രയിൽ. അവിടെ വന്ന് എത്തണമല്ലോ, സുബഹിക്ക് ശേഷം മുത്തഅല്ലിമീങ്ങൾക്ക് സബക് എടുക്കണമല്ലോ, ക്ലാസ് എടുക്കണമല്ലോ. ഞാനിങ്ങനെ പെട്ടെന്ന് ഇരിക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഓടി വരുന്നുണ്ട്. അവനക്ക് എന്തോ വന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നി, എന്തോ ഒരു കാര്യം എന്നോട് പറയാനുള്ളത് പോലെ എനിക്ക് തോന്നി. പക്ഷെ ഞാൻ കൂടെയുള്ളവരോട് പെട്ടെന്ന് വണ്ടി ഡോറടക്കാൻ പറഞ്ഞു. കാരണം കുറെ സംസാരിച്ചിരുന്നാൽ പെട്ടെന്ന് ദർസിൽ എത്തൂലല്ലോ. പക്ഷേ നമ്മളെ വണ്ടി ഡ്രൈവർ ഇങ്ങനെ മെല്ലെ വണ്ടി വിട്ടപ്പോഴേക്ക് ഞാൻ ഇവനെ മെല്ലെ മിററിലൂടെ നോക്കുന്നുണ്ട്. അതേ ഡോറിന്റെ വക്കത്തുള്ള ആ മിററിലൂടെ, ഗ്ലാസിലൂടെ ഞാൻ ഇവനെ നോക്കുന്നുണ്ട്. ഇവൻ പെട്ടെന്ന് ഇങ്ങനെ രണ്ട് കൈയും തലയിലങ്ങ് വെച്ചുപോയി. ആ വെച്ചത് എന്തിനാണെന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തു, ഊഹിച്ചെടുത്തു. കാരണം എന്നോട് സംസാരിക്കാൻ വന്നപ്പോ ഞാൻ പെട്ടെന്ന് പോയി കളഞ്ഞല്ലോ, അയ്യോ എനിക്ക് ഉസ്താദിനോട് സംസാരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു സങ്കടമാണെന്ന് ഞാൻ ഊഹിച്ചെടുത്തു, എനിക്ക് മനസ്സിലാക്കി. അപ്പൊ ഞാൻ വണ്ടി ഡ്രൈവറോട് നിർത്താൻ പറഞ്ഞു. എന്നിട്ട് ഞാനത് ആ ചില്ലങ്ങ് താഴ്ത്തിയിട്ട് ഞാൻ മെല്ലെ കൈ പുറത്തിട്ടവൻ അങ്ങ് അടുത്തേക്ക് വിളിച്ചു. വിളിച്ചിട്ട് ഞാൻ അവനോട് ചോദിച്ചു, എന്താ? അപ്പൊ ചെറുപ്പക്കാരനാണ്, നല്ലൊരു ചെറുപ്പക്കാരനാണ്. പക്ഷേ അവൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ ഉസ്താദിന്റെ വാള് കേട്ടു, എനിക്ക് നന്നാകണമെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ ഞാനിപ്പോ ഉസ്താദിന്റെ അടുത്തേക്ക് വരാൻ കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ അറിയാതെ ഒരു തെറ്റ് എപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട്. തെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിട്ട് ചെയ്യുന്നതല്ല, അതേ സമയത്ത് സാഹചര്യത്തിന് അടിമപ്പെട്ട് ഞാൻ ആ തെറ്റ് ചെയ്യുകയാണ്. എനിക്കതിൽ നിന്നൊന്ന് മാറി നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഉസ്താദേ എന്റെ കൽബൊന്ന് ശുദ്ധിയാക്കി തരുമോ? കഴിഞ്ഞ 3 ദിവസം മുമ്പ് വീണ്ടും എനിക്ക് ഫോൺ വിളിച്ചു. ഞാൻ എന്തിനാണിത് പറഞ്ഞത് എന്നറിയോ? ചിലപ്പോ സാഹചര്യത്തിന് വഴങ്ങിയിട്ട് തെറ്റ് ചെയ്തു പോകും. ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണ് ചെറുപ്പക്കാരാ. പഴയ കാലത്ത് എന്റെ ഉസ്താദുമാർ വാള് പറയുമ്പോ ആ ഉസ്താദുമാർ വാള് പറയുന്ന സമയത്ത് പറയാറുണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല, ഇറങ്ങിയാൽ കാണുന്നത് ഹറാമാണ്, ഇറങ്ങിയാൽ കേൾക്കുന്നത് ഹറാമാണ്, ഇറങ്ങിയാൽ ചിന്തിക്കുന്നത് ഹറാമാണ്, ഇറങ്ങിയാൽ പ്രവർത്തിക്കുന്നത് ഹറാമാണ്, ഇറങ്ങിയാൽ നടന്നു നീങ്ങുന്നത് ഹറാമാണ്. ഇന്ന് ആ ഉസ്താദുമാരെ കുരുത്തവും പരുത്തവും വാങ്ങി ഒന്നിനും കൊള്ളാത്ത മുത്തല്ലിമായ ഞാൻ വാള് പറയുമ്പോ ഞാൻ നേരെ അപ്പുറം കടന്ന് കയറിയിട്ടാണ് പറയുന്നത്. അതെന്താണ്? സ്വന്തം വീട്ടിൽ പോലും തെറ്റ് ചെയ്യുന്ന സാഹചര്യമാണിന്ന്. കാരണം അതിനുള്ള സംവിധാനം നമ്മുടെ വീടുകളിലുണ്ട്. അപ്പൊ ഏത് സമയത്തും തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ധാരാളമാണ്. പക്ഷേ ആ തെറ്റ് ചെയ്താൽ മനസ്സ് യജമാനനായ റബ്ബിലേക്ക് തിരിച്ച് ആ റബ്ബിലേക്ക് പശ്ചാത്താപിക്കുന്നവൻ ആരാണോ അവനല്ലേ ഈമാനുള്ളവൻ.